നമസ്കാരം ഇന്ത്യയിലെ ക്ഷേത്ര വാസ്തുവിദ്യയിൽ ഏറ്റവും ഉദാത്തമായത് ഏതെന്ന ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്തുക എന്നത് അസാധ്യമാണ് പ്രത്യേകിച്ച് ഓരോരോ കാലങ്ങളിലായി വിവിധ ഭരണങ്ങളുടെ കീഴിൽ നിർമ്മിക്കപ്പെട്ട ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള രാജ്യം എന്ന നിലയിൽ ഈ പട്ടികയിൽ എടുത്തു പറയേണ്ട ഒരു നിർമ്മിതി എന്നത് ഗോളിയാറിലെ ക്ഷേത്ര സമുച്ചയം ഗോളിയാറിലെ പതിനൊന്നാം നൂറ്റാണ്ടിലെ സസ്ബാഹു ക്ഷേത്ര സമുച്ചയം അത്ഭുതകരമായ കൊത്തുപണികളാൽ പൂർത്തിയാക്കപ്പെട്ട ആരാധനാലയമാണ് സാസ് അല്ലെങ്കിൽ സാസ് ബാഹു ക്ഷേത്രം അല്ലെങ്കിൽ സഹസ്രബാഹു ക്ഷേത്രം ഗോളിയർ കോട്ടയിലെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് 1992 കച്ചപ്പകട്ട രാജവംശത്തിലെ മഹിപാല രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് വാസ്തുവിദ്യ വൈഭവത്തിന്റെ ഉദാഹരണമാണിത് ആയിരം കൈകളുള്ള മഹാവിഷ്ണുവിനെ ചിത്രീകരിക്കുന്ന ഇതിന് സഹസ്രബാഹു എന്ന് പേരിട്ടു കച്ചപ്പകട്ട രാജാവിന്റെ ഭാര്യ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നു എന്നാൽ അവരുടെ മകൻ വിവാഹം കഴിച്ച കുമാരി ആരാധിച്ചിരുന്നത് ശിവനെയായിരുന്നു അങ്ങനെ മകന്റെ ഭാര്യയ്ക്കായി പരമശിവനെ ആരാധിക്കുന്ന മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു അതിനാൽ അമ്മായിയമ്മയുടെയും മരുമകളുടെയും ക്ഷേത്രം എന്നർത്ഥം വരുന്ന സാസ്ബാഹു ക്ഷേത്രം എന്ന പേര് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് സാസ്ബാഹു ക്ഷേത്രം നിർമ്മിച്ച കച്ചപ്പകട്ട രാജവംശ പ്രദേശത്തെ പ്രസിദ്ധമായ രാജവംശങ്ങളിൽ ഒന്നാണ് പത്താം നൂറ്റാണ്ടിൽ കച്ചപ്പകട്ടുകൾ അധികാരത്തിലെത്തി മധ്യ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഗോളിയാറിനെ അവരുടെ പ്രധാന ഭരണകേന്ദ്രമാക്കി ഭരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് കച്ചപ്പകട്ട രാജാക്കന്മാർ നിരവധി സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അവയിൽ ചിലത് സാസ്ബാഹു ക്ഷേത്രങ്ങൾ പോലെ കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു ഇന്ത്യയിലെ തന്നെ ക്ഷേത്ര വാസ്തുവിദ്യകളിൽ ഏറ്റവും മഹനീയമായ ഒന്നെന്നാണ് സാസ്ബാഹു ഇരട്ട ക്ഷേത്രങ്ങളെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് വളരെ അലങ്കരിച്ച വാസ്തുവിദ്യ ശൈലിയും വിശദാംശങ്ങളിലേക്ക് സൂക്ഷ്മമായ ശ്രദ്ധയും പ്രദർശിപ്പിക്കുന്നവയാണ് ഇവിടുത്തെ ഇരട്ട ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൽ പ്രധാനമായും മൂന്ന് തുറസുകളാണുള്ളത് നാലെണ്ണം ഉണ്ടെങ്കിലും നാലാമത്തേത് ഇപ്പോൾ അടച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതിമനോഹരമായ കൊത്തുപണികളും വിവിധ ദേവീദേവന്മാരുടെ ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും സരസ്വതി ദേവിയുടെയും നാല് വിഗ്രഹങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം യഥാർത്ഥ ക്ഷേത്രം പൂർണ്ണമായും ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ചതാണ് അത് കാലക്രമേണ ക്ഷയിച്ചു ക്ഷേത്രം ഹിന്ദുവാണോ ജൈനമതമാണോ എന്ന വിവാദത്തിന് കാരണമായി പിന്നീട് ചുണ്ണാമ്പുകല്ല് പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തു ക്ഷേത്രം നവീകരിച്ചു ഭരണമാറ്റങ്ങൾ ക്ഷേത്രത്തിന്റെ തനി സ്വരൂപത്തിന് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് നിരവധി കൊത്തുപണികൾ വികൃതമാക്കപ്പെട്ടു എന്ന് മാത്രമല്ല പല ഭാഗങ്ങൾക്കും കാര്യമായ പല കേടുപാടുകളും സംഭവിക്കുകയും ചെയ്തു കാലം പോകെ ചില ഭാഗങ്ങളിൽ ഭയാനകമായ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുകയും കാലക്രമേണ തകർന്നു വീഴുകയും ചെയ്തിട്ടും പതിനൊന്നാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്ര സമുച്ചയം വിസ്മയിപ്പിക്കുന്നതായി ഇപ്പോഴും തുടരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്